കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ പരാജയത്തിന് ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കളെന്ന് അന്വേഷണ സമിതി കണ്ടെത്തി. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് രാജി സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചതായും സൂചനയുണ്ട്. കോട്ടപ്പടിയിലെ 13 വാർഡിൽ 10 യു ഡി എഫ് പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ അൽദോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണു എന്നിവരുൾപ്പെടെ തോൽവി ഏറ്റുവാങ്ങി. ഇതേ തുടർന്ന് മണ്ഡലം കമ്മിറ്റി നിയോഗിച്ച 5 സമിതിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയത്. ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നിപ്പോൾ, അനൂപ് കാസിം, മുൻ മെമ്പർമാരും മണ്ഡലം ഭാരവാഹികളുമായ ബിൻസി അൽദോസ്, ഷാൻഡി അൽദോസ്, അജയ്ഷാൻ അയ്യപ്പൻ, ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി വി മൈദീൻ എന്നിവരുൾപ്പെടെ 13 പേർക്കെതിരെയാണ് അന്വേഷണ സമിതി വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഇവരിൽ ചിലർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയെന്നും വിമത സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നുമുള്ള ഗുരുതര ആരോപണമാണ് സമിതിയുടേത്. അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്ന ആരോപണവും ഒരു നേതാവിനെതിരെയുണ്ട്. എം കെ അൽദോസ്, എം കെ വേണു, എ കെ സജീവൻ, ലിജോ ജോണി, ബോബി തറയിൽ എന്നിവരാണ് അന്വേഷണ സമിതിയിലുണ്ടായിരുന്നത്. സമിതിയുടെ റിപ്പോർട്ട് കെ പി സി സി ഡി സി സി പ്രസിഡന്റുമാർക്കുൾപ്പെടെ നൽകിയിട്ടുണ്ട്. പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് മണ്ഡലം പ്രസിഡന്റ് പ്രത്യേകമായി നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നടപടികൾ വൈകുന്നതിൽ ചില നേതാക്കൾ അതൃപ്തിയിലാണ്. അതേസമയം എം കെ അൽദോസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ തയ്യാറെടുക്കുന്നതായാണ് അറിയുന്നത്. അദ്ദേഹം ഇക്കാര്യം നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. വാടക മുറിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഓഫീസ് ഒഴിയാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കോട്ടപ്പടിയിൽ കോൺഗ്രസിലെ വിമത പ്രവർത്തനങ്ങളെക്കുറിച്ച് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ബ്ലോക്ക് നേതൃത്വത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടും ഇടപെടലുണ്ടായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിമത പ്രവർത്തനം നടത്തിയവർക്ക് മറ്റ് ചിലരുടെ സഹായം ലഭിച്ചിരുന്നതായും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി വി ന്യൂസ്.